വർക്കേഴ്സ് ഇതിൽ നിന്നതാണ് നമ്മൾ ഇതിലേക്കുള്ള ഈ ബോൾട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ബിയർ ക്യാപ്പിന്റെ ബ്രാക്കറ്റാണ്. നാല് ബിയറിന്റെ പൈലിംഗ് 30 മീറ്റർ താഴത്തേക്കാണ് പൈലിംഗ് നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. മുൻ വീഡിയോകൾ നമ്മൾ ഉടക്കുന്നൊക്കെ കണ്ടതാണ്. ആ ഉള്ള കമ്പി ഇതിനോട് സെറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, കറക്റ്റായിട്ട് ഇതിന് സെറ്റ് ചെയ്തു. ഹലോ ഡി എസ്, എന്റെ ചെറുപ്പത്താറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് വട്ടപ്പാറ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഓനിയൻ പാളി മുതൽ കുറ്റിപ്പുറം വരെയുള്ള എന്തൊക്കെ വർക്കുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മളുള്ള വട്ടപ്പാറ ബൈപ്പാസിലൂടെയാണ് കവർ ചെയ്യുന്നത്. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മളിത് അപ്ഡേറ്റ് ചെയ്തതാണ്. എന്നിരുന്നാലും പുതിയ എന്തെങ്കിലും വർക്ക് ഉണ്ടോന്ന് ഒരു മിന്നൽ വേഗതയിലൂടെ നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം. ബിയർ ക്യാപ്പിന്റെ ബ്രാക്കറ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാക്കറ്റ് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് ബ്രാക്കറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഒരു സൈഡ് മറിച്ചിട്ടു. മറുപുറം സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറിച്ചിട്ടിട്ട് ഇതിൽ ഫിക്സ് ചെയ്തത് ജൂല എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത്. അപ്പൊ ഈ ബ്രാക്കറ്റിൽ കണ്ടില്ല, ഈ ഇതിൽ ഇത് സെറ്റായിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇത് സ്ട്രൈറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ ഇതില് ഇത് വർക്കേഴ്സ് ഇതിൽ നിന്നിട്ടാണ് നമ്മുടെ ഇതിലേക്കുള്ള ഈ ബോൾട്ട് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്നത്. ബിയർ ക്യാപ്പിന്റെ ബ്രാക്കറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ഈ സീറ്റ് ഫിക്സ് ചെയ്യുന്നതായിരുന്നു. ഇത് ഫിക്സ് ചെയ്ത് കോൺക്രീറ്റ് കഴിഞ്ഞുണ്ട്. MSC 240 അങ്ങനെ ഏതൊരു ഷീറ്റിന്റെ പേരാണ് ഇതിന് പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ഇവിടെ ഇപ്പോഴും വർക്കേഴ്സാണ്, അവർക്കും വലിയൊരു ഐഡിയ ഇല്ല അതിനെ പറ്റി.
ഇതിന്റെ താഴെ ഭാഗത്ത് പോയിട്ടുള്ള 30 മീറ്റർ കീഴിലാണെന്നാണ് ഇവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞത്. 30 മീറ്റർ താഴെ പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ 3-4 പിയറിന്റെ പൈലിംഗ് 30 മീറ്റർ താഴത്തേക്കാണ് പൈലിംഗ് നടന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഉണ്ടായിരിക്കാം, കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണിത്. കാരണം അടി സ്ട്രോങ് ആയി കിട്ടുള്ള ഒരു പൈലിംഗ് ചെയ്യും, അപ്പൊ അതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇത്. മുൻ വീഡിയോകൾ നമ്മൾ ഉടക്കുന്നൊക്കെ കണ്ടതാണ്. ആ ഉടക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് കാണിക്കാം, കാരണം ഇവിടെ കണ്ടില്ലേ, ആ ഉടച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തുള്ള കമ്പി ഇതിനോട് സെറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇതിന് സെറ്റ് ചെയ്തു. റാഫ്റ്റ് നടക്കും. റാഫ്റ്റ് പോരുന്നത് 1.5 മീറ്റർ ആണ്. അതായത് ഈ അടിയിൽ നിന്ന് കണ്ടില്ല, ഇവിടെ ഒരു നടുക്കൊരു കമ്പി ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകണം. അത് 1 മീറ്റർ 0.5 മുകളിലേക്ക്, 1.5 മീറ്ററിൽ കോൺക്രീറ്റ് റാഫ്റ്റ് ചെയ്യുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ. ഇതൊക്കെ നമ്മൾ കണ്ട് മടുത്തതാണ്. എന്നിരുന്നാലും എന്നോട് ഡൗട്ട് ചോദിച്ച ഒരാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണത്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ ഇവിടെ 65 പില്ലർ, അതായത് 65 പില്ലറാണ് മുകളിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വട്ടപ്പാറ മലമുകളിൽ പിയറിന്റെ വർക്ക്. അതും കൂടി കൂട്ടിയിട്ടാണ് 65 പില്ലർ വരുന്നത്. അപ്പൊ ഈ ഏരിയയിൽ 2 പില്ലർ ഇവിടെ ബാക്കി വരുന്നു. ഒന്ന് ഈ പിയർ കണ്ടില്ലേ, ഇതിന് നേരെ ഇതായിട്ട് ഇതാ, ഇതാണ് ഇപ്പൊ പൊസിഷൻ കാണിച്ചു തന്നത്. ഇതിലുണ്ട്, കാരണം ഈ പിയറിന്റെ വർക്ക് കുറച്ച് ഡിലേ ആവും. അതുപോലെ മുന്നേ അവിടെ ഒരു പിയർ ബാക്കിയുണ്ടാ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ വർക്ക് ഡിലേ ആവാൻ കാരണം ഇതാ, ഇതിലൂടെയാണ് നമ്മള് മെയിനായിട്ട് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര എല്ലാ സാധനങ്ങളും അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി. അപ്പൊ മെയിനായിട്ട് ഇവിടെ ഗതാഗതം നടക്കുന്ന ഏരിയ ആണത്. അപ്പൊ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇതിവിടെ പെൻഡിങ് വരുന്നത്. ഏകദേശം ഈ പിയറിന്റെ വർക്കുകളൊക്കെ ഫിനിഷ് ആയി കഴിഞ്ഞാൽ, അതായത് ആ സൈഡിൽ ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ കഴിയും. ഇത് പൈലിംഗ് കഴിഞ്ഞാൽ കേട്ടോ, അതൊക്കെ മുന്നേ നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത പിയറിന്റെ പൈലിംഗ് കഴിഞ്ഞ സ്ഥലം, ഇതിലാണ്. നമ്മള് ഇവിടെ ഓരിയൻ പാലത്തിന്റെ അപ്പുറം പോയി എടുക്കാൻ വന്നതാണ്. പക്ഷെ ഇന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള ഈ ഓരോ പ്രോഗ്രസ് കണ്ടപ്പോൾ അതും കൂടി കാണിക്കാന്ന് കരുതി. കാരണം അത്രയും പ്രോഗ്രസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണോ ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദാ ഈ പിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിയർ ക്യാപ്പിന്റെ മേലെ ബ്രാക്കറ്റ് വാള് സെറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ബേസും സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോ അടുത്ത ഗർഡർ ഭീമതിയിലേക്കാണ് വെക്കാനുള്ളത്, ഇതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടുണ്ട്. അത് ഉടനെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാണെന്ന് ഡേറ്റ് കറക്റ്റ് പറഞ്ഞില്ല.